Мені за тільки не. രാജഗോപുരം കടന്നു രാഗമന്ദിരത്തിലേക്ക് ഇറങ്ങി വന്ന ദേവസുന്ദരി. അതെന്താ താജ്മഹൽ? അത് എന്നോട് എന്തിനാ ചോദിക്കുന്നെ? തന്നെ പോലെ തന്നെ ഞാനും ഇപ്പോഴല്ലേ ഇത് കാണുന്നെ. നിന്നോട് ചോദിച്ചത് വലിയ അബദ്ധമായി പോയി. നടക്ക്, താജ്മഹലാ വെറുതെ വീണ്ടും വഴക്കുണ്ടാക്കാൻ നിക്കല്ലേ. തനിക്ക് എന്താ പറ്റിയേ? എന്തിനാ ഇപ്പൊ വഴക്കുണ്ടാക്കുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. തുടങ്ങിയല്ലോ വഴക്കിടാൻ കാരണമൊന്നും വേണ്ടല്ലോ. യുനോ വാട്ട്, നമുക്ക് രണ്ടുപേർക്കും പരസ്പരം മിണ്ടാതെ നടക്കാം, അത് നല്ലത്. എന്നാ ശരി, ഇഷ്ടമില്ലെങ്കിൽ താൻ എന്നോട് മിണ്ടണ്ട. മിണ്ടില്ലെന്ന് കരുതി ഞാൻ ചത്തൊന്നും പോവില്ലല്ലോ. എന്റെ പൊന്നു തമ്പുരാനെ, ഇത്ര മനോഹരമായ സ്ഥലം, നല്ല കാറ്റും ഉണ്ടല്ലേ. നീയിപ്പോ എന്നോടാണോ സംസാരിക്കുന്നത്? തന്നോട് ഇല്ലല്ലോ, ഞാൻ എന്നോട് തന്നെയാണ് സംസാരിച്ചത്. പുലർകാല ഈ സിറ്റുവേഷനിൽ നിനക്ക് പാട്ട് വരുന്നുണ്ട്, നല്ല സ്ഥലം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തെത്തുമ്പോ ആർക്കാണെങ്കിലും ഒരു പാട്ട് പാടാൻ തോന്നും. ഓ, മറന്നുപോയി, പാട്ട് പാടണമെങ്കിൽ അതിനൊരു ബോധമൊക്കെ വേണ്ടേ? അപശ്രുതിയുള്ളവരെ ഇവിടുന്ന് പാടാൻ. അപകടം പിടിച്ച സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പാട്ട് പാടി ഇടണം. ഈ സ്ഥലം വളരെ ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്കാണെങ്കിൽ ഈ സ്ഥലത്തെ പറ്റി യാതൊരു ഇൻഫർമേഷനും ഇല്ല, അറിയോ? അപ്പൊ അതാണ് പ്രശ്നം, തനിക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പൊ തന്നെ എന്ത് ചെയ്യും ശിവൻ? എന്തൊരു കഷ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തേ കഴിക്കുന്ന? ഇതെന്താ നിനക്ക് അറിയോ? ഇതൊന്നും കഴിക്കാൻ പാടില്ല, വല്ല പോയിസൺ ആണെങ്കിലോ. ഇതൊരു പഴമല്ലേ, എല്ലാരും ഇത് കഴിക്കാറുണ്ട്. എന്തെയ്യാനാ ശിവൻ, ഈ മരത്തിന് ഈ പഴത്തോടൊപ്പം അതിന്റെ ഇൻഫർമേഷൻസ് എഴുതി വെക്കാൻ പറ്റില്ലല്ലോ. ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയുണ്ട്? മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ആകാശത്തൊന്നും വീണതല്ലോ, അതും ഇതുപോലെ ഒരു മരത്തിൽ ഉണ്ടായതാ. എന്നാൽ ഇതുപോലെ മരത്തിൽ നിന്ന് പറിച്ചുടനെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാ. വലിയ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഒന്നുകൂടെ കഴിച്ചു നോക്കിയേ, ഞാൻ കുറച്ചുകൂടെ എടുക്കാം. പെട്ടെന്ന് കഴിക്കുന്നേ. രണ്ടു മൂന്നെണ്ണം കൂടെ എനിക്ക് താ. ഇതെന്താ ഒരെണ്ണം മാത്രം തന്നെ? എനിക്ക് ചിരിക്കണം തോന്നുമ്പോ ഞാൻ ചിരിക്കും, അതിലിപ്പോ എന്താ? താരത്തിനാ ഇപ്പൊ ചിരിക്കുന്നെ. നേരം വൈകുന്നു, നമുക്ക് പോവാം. കമോൺ, നിനക്ക് വരാം. ആ വാനേ, ശരി. താജ്മഹൽ, താജ്മഹൽ. ശിവൻ, കഥ അടച്ചിട്ടിരിക്കുക. താജ്മഹലിന്റെ കഥ അടച്ചാ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് വാതില് തല്ലി പിളിക്കാം. ഹീ മാൻ, ഇത് തുറക്കണമെങ്കിൽ താക്കോല് വേണ്ടേ? ആ താക്കോലല്ലേ, ആ താക്കോൽ ഇവിടെ പോയി. താക്കോൽ, താക്കോൽ, താക്കോൽ താന്നേ. എന്നോട് താക്കോല് ചോദിച്ചിട്ട് എന്ത് കാര്യം? എന്റെ താക്കോലും എന്റെ ഇല്ലാത്ത താക്കോല് നിന്റെ ഉണ്ടാവും. നീ താക്കോല് താ, ഞാൻ തുറക്കാം. എന്റെ ഇല്ല ശിവൻ, താക്കോല് വേണല്ലേ. താൻ എന്തായി ചെയ്യുന്ന? ഇതെന്താ ഇതെങ്ങനെ? താക്കോൽ അതിനടിയിലുണ്ടെന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും നീ ഇപ്പൊ ആലോചിക്കുന്നത്.
ഞാൻ ഒരുപാട് നോവൽസ് വായിച്ചിട്ടുണ്ട്. മിക്കവാറും നോവൽ ഇങ്ങനെ തന്നെയായിരിക്കും, ഒന്നുകിൽ ചെടിച്ചെടിക്കകത്ത്, അല്ലെങ്കിൽ വാതിലിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഡോർ മാറ്റിന്റെ താഴെ. അത്രേ ഉള്ള കാര്യം ഞാൻ ഗസ് ചെയ്തെടുത്തതാ. ഒരു മിനിറ്റ്, ഇനി ഇതിനു മുൻപെങ്ങാനും തന്നിവിടെ വന്നിട്ടുണ്ടോ? ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? താൻ എന്റെ പുറകെ നടന്ന് ശശിയാക്കാനുള്ള പുറപ്പാടാണല്ലേ എനിക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ? ആരുടെ കൂടെ ഇങ്ങോട്ട് വന്നേണ്ട? എന്നോട് കള്ളം പറയണ്ട, താൻ എന്നോട് കള്ളം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ എന്താ മണ്ടിയാന്ന് കരുതിയോ? ഡോർമാറ്റിന് താഴെ താക്കോൽ ഇരിപ്പുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? കൃത്യം അവിടുന്ന് താക്കോൽ എടുക്കണമെങ്കിൽ ഇതിനു മുമ്പ് താൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. ഇങ്ങനെയുള്ളടത്തൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ആൾക്കാർ വരാറ്? എന്താണാവോ, എന്തിനാ ഇപ്പൊ പേടിക്കുന്നെ? ആ കള്ളൻ ചെമ്പ് പുറത്തായി. നീ എന്നെ പറ്റിട്ട് അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്? വല്ല പെണ്ണുങ്ങളെ കൂടെ കറങ്ങി നടക്കാനായിട്ട്? അനിക, ഞാൻ നോവല് വായിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലും അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഈ താക്കോൽ ഇവിടെ താഴെ ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? അല്ല, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താൻ എന്നോട് പറഞ്ഞില്ല, താൻ എങ്ങനെയാ കൃത്യമായിട്ട് അവിടുന്ന് താക്കോലെടുത്ത്? പറ തനിക്ക് എങ്ങനെ അറിയാം? മിക്കവാറും വീട്ടുകാരൊക്കെ താക്കോൽ ഡോർമാറ്റിന്റെ അടിയിലാണ് ഒളിപ്പിക്കാറ്. ഫിലിം ഒന്നും കാണാറില്ലേ സ്റ്റൂപ്പിഡ്? അടഞ്ഞു പോയത്? ഇനിയിപ്പോ ഇതെങ്ങനെ തുറക്കുക? ഇനി ആരും പുറത്തുനിന്ന് അകത്തേക്കും വരില്ല, പുറത്തേക്കും പോകണ്ട. എങ്ങനെ തുറക്കും? അപ്പൊ താക്കോലിന് എന്ത് ചെയ്യും? താക്കോൽ പുറത്തായി പോയല്ലോ, നമ്മള് അകത്തായി പോയല്ലോ. അനിക, നമ്മൾ അകത്തായി പോയട്ടോ. അനിക, അനിക, നീ എവിടെ? ഈ മുറിയിൽ ആരോ ഉണ്ട്, ആരോ ശിശു 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 എന്ന് വെക്കുന്നു കേട്ടോ. നീ എവിടെ ഒളിച്ചിരിക്കുന്നേ? നീ അവിടെ എന്ത് ചെയ്യ? ഞാൻ ഒളിഞ്ഞിരിക്കുക. ഒളിഞ്ഞിരിക്കുന്നു എന്നാ ഞാൻ ഒളിക്കാം. നിക, ഞാൻ ദേ ഒളിച്ചു. ഏയ്, റേഡിയോ 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 അല്ലേ? റേഡിയോ ആയിട്ട് കേക്കാം. റേഡിയോ രാജഗോപുരം കടന്ന് രാഗമന്ദിരത്തിലേക്ക് ഇറങ്ങി വന്ന ദേവസുന്ദരി രാഗമന്ദിരത്തിലേക്കിറങ്ങി വന്ന ദേവസുന്ദരി രാജധാനി വിട്ടിറങ്ങി എന്റെ പർണശാല തേടി വന്നതെന്തിനാണ് മോഹിനി? രാജഗോപുരം കടന്നു രാഗമന്ദിരത്തിലേക്ക് ഇറങ്ങി വന്ന ദേവസുന്ദരി
നീ പറഞ്ഞത് ശരിയാണ് നിക്ക. ഞാൻ ആവശ്യമില്ലാതെയാണ് കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ആക്കുന്നത്. നമുക്കുള്ളത് എന്താണോ, നമുക്കിടയിലുള്ളത് എന്താണോ, അത് നല്ലതാണ്. ഇൻഫാക്ട് വളരെ നല്ലതാണ്. എന്നിട്ടും എനിക്ക് എന്തോ മിസ്സാവുന്നത് പോലെ. ഇനി ഒരിക്കലും നിന്നെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. നിന്റെ മുഖത്തുള്ള സ്മൈൽ അത് നഷ്ടപ്പെടാതെ ഞാൻ നോക്കിക്കോളാം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാം അനിക. സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്നലെ രാത്രി 10 മണിക്ക് 2 പ്രതികൾ ജയിലിൽ ചാടിയിട്ടുണ്ട്. ആയതിനാൽ എല്ലാ വീട്ടുകാരും ജനലും കതകും അടച്ചിട്ട് ജാഗരൂകരായിരിക്കണമെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നു. ഇന്നലത്തെ കാര്യങ്ങൾ നീ ഇതുവരെ മറന്നില്ലേ? ഇന്നലെ നാക്ക് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഇന്ന് നീ കൈ പ്രയോഗം തുടങ്ങിയ. നീ എന്താ നോക്കുന്നത്? നീ പിള്ളച്ചന്റെ തല കീറിയിരിക്കുവല്ലേ? ഞാൻ കഷ്ടപ്പെടുന്നത് നമ്മളിവിടെ പെട്ടുപോയിരിക്കാന്നറിയോ? അപ്പോഴാണ് അവരെ ഓർത്ത് ദുഃഖിക്കുന്നത്. നമ്മള് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന പോലെ തന്നെയല്ലേ? ശിവൻ, ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഇനി ചിലപ്പോ ഞാനൊന്ന് നൊടിച്ച കതവ് തുറക്കാൻ പോലും സാധ്യത ഉണ്ടെങ്കിലോ? എന്നിട്ടും ബുദ്ധിക്ക് സ്ഥിരതയില്ലല്ലോ. മരുന്ന് സമയം തെറ്റാൻ പാടില്ലാത്ത ഞാൻ അനങ്ങല്ലേ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ. ഇനി തേനീച്ചയെ പിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇതിനെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. നീ എന്തൊക്കെ ചെയ്യുന്ന പേടിപ്പിച്ചിട്ടല്ലേ അത് ഓടി പോവാ.
വേർത്ത് വല്ലാണ്ടായി പോയി. ഒരുപാട് ജോലി ചെയ്ത പോലെ ഉണ്ടല്ലേ. എന്താ, ഞാനാണ് അതിനെ ഓടിച്ചത്, താനല്ല കേട്ടോ. ഞാനാ ഓടിച്ചത്. എനിക്കൊരു താങ്ക് യു പറയുന്നതിൽ തെറ്റില്ല, ഞാൻ അതിന് സ്വീകരിച്ചോളാം. ആ താക്കോല് നീ പുറത്തേക്ക് വലിച്ചെറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് പെടില്ലായിരുന്നല്ലോ. താൻ വീണ്ടും ഇന്നലത്തെ ഒന്നും ആവർത്തിക്കരുത്. ഇരുട്ടി വെളുത്ത എല്ലാം മറക്കണം. ഇരുട്ടി വെളുത്ത എല്ലാം മറക്കണം അല്ലേ. ഇരുട്ടി വെളുത്തു, പക്ഷെ നമ്മൾ ഇപ്പോഴും ഇതിന്റെ അകത്ത് ഇരിക്കണം എന്നുള്ളത് മറക്കണ്ട. ആ വാതിൽ തുറക്കാൻ പറ്റില്ലെങ്കിൽ ഇനി എത്ര രാത്രികൾ ഇതിന്റെ അകത്ത് കിടക്കേണ്ടി വരുമെന്നോ. ശിവൻ എന്തായി പറയുന്നത്, ഇതത്ര മോശ സ്ഥലമൊന്നും അല്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതം ഇവിടെ അങ്ങ് സെറ്റിലാക്കിയാലോ. നീ സീരിയസ് ആയിട്ടല്ലോ അല്ലേ. താൻ കാതോട് കാതോര സിനിമ കണ്ടിട്ടില്ലേ, അതിലും മമ്മൂട്ടിയും സരിതയും ജീവിച്ചത് എവിടെയായിരുന്നു. ഇത് മമ്മൂട്ടിയുടെ സിനിമയല്ല, ഓക്കേ, ജീവിതമാണ് ലൈഫ്. നിങ്ങളും മമ്മൂട്ടി അല്ലെന്ന് ഓർക്കണം. ക്രൂര പഴക്കാളി ഒബ്രോയ്, റൊമാൻസ് പഞ്ചറാക്കുന്ന എങ്ങനെയെന്ന് തന്നെ കണ്ടു വേണം പഠിക്കാൻ. റൊമാൻസ്? അപ്പൊ നീ എന്റെ കൂടെ റൊമാൻസ് ചെയ്യാൻ നിൽക്കണം. വേണ്ട, അതൊന്നും നമുക്ക് ശരിയാവില്ല ശിവൻ. കാര്യം എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. എന്റെ ഭാര്യയ്ക്ക് റൊമാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമല്ല. അയ്യേ, എന്താ ഇത്, ഇങ്ങനെ വില കുറഞ്ഞ വർത്താനൊന്നും എന്റെ അടുത്ത് പറയണ്ട ശിവൻ, പ്ലീസ്. എനിക്ക് നാണം വരുന്നു. നാണം വന്നിട്ട് ആകെ മുഖം ചുവന്നിരിക്കുകയാണല്ലോ. റൊമാൻസ്? എന്തേ ഇത്രയും നേരം റൊമാൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്? ശിവ, സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ പ്രതികളെ പറ്റി പോലീസിന് ഇതുവരെ യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. ആയതിനാൽ സംശയത്തോടെ ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രണ്ട് ക്രിമിനൽ ജയിൽ ചാടിയെന്ന് നമ്മൾ ഇവിടെ പെട്ടുപോയിരിക്കുക, അതിനിടയ്ക്ക് അവരെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? നമ്മളും ഇപ്പൊ ഒരു വിധത്തിൽ ജയിലിൽ കിടക്കുന്ന പോലെ അല്ലേ. ശിവൻ, ധൈര്യമായിട്ടിരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഇനിയിപ്പോ ഞാൻ വെറുതെ ഒന്ന് ഞൊടിച്ചാൽ ചിലപ്പോ കഥവ് പെട്ടെന്ന് ഇങ്ങ് തുറക്കുകയാണെങ്കിലോ. നീ ഇത് കേട്ടോ അനിക, രണ്ട് ക്രിമിനൽ ജയിൽ ചാടിയെന്ന്. നമ്മൾ ഇവിടെ പെട്ടിരിക്കുമ്പോ താൻ അവരെ കുറിച്ച് ചിന്തിക്കുക. നമ്മൾ ഇവിടെ ജയിലിൽ കിടക്കുന്നവരല്ലേ കിടക്കുന്നത്. ഇനി എന്നാ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ആർക്കറിയാം. ശിവൻ, താൻ ധൈര്യമായിട്ടിരിക്കെ, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാറില്ലേ. ഇനിയിപ്പോ ഞാനെങ്ങാനും ഒന്ന് ഞൊടിക്കുന്ന സമയം കൊണ്ട് കഥവ് തുറക്കുകയാണെങ്കിലോ. ആക്ച്വലി വരുന്ന വഴി ഞങ്ങളുടെ കാറ് കേടായിപ്പോയി, അതിനെ ഹെൽപ്പ് ചോദിച്ചു വന്നതാണ്. ഇവിടെ വന്നപ്പോ രാത്രി ഒരുപാട് ഇരുട്ടിയിരുന്നു, അതുകൊണ്ട് നേരം വെളുത്തിട്ട് പോവാന്ന് കരുതി, അതുകൊണ്ടാണ് ഇവിടെ തങ്ങിയത്. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്, ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസാ. ഓ, അങ്ങനെയാണോ? ഓ, ദാറ്റ്സ് ഗ്രേറ്റ്. കാരണം ഞങ്ങൾക്ക് ഹെൽപ്പ് വളരെ അത്യാവശ്യമായിരുന്നു. കയ്യിൽ ഫോണും ഇല്ല, കാറും ഇല്ല. ഞങ്ങൾക്ക് എങ്ങനെയും മുംബൈയിൽ എത്തിയേ പറ്റൂ. ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? ഞങ്ങൾ രണ്ടാളും പോരാം. താങ്ക് ഗോഡ്, വാതിൽ അവസാനം തുറന്നല്ലോ. ഇത് നീ എന്താ ചെയ്യുന്ന അനിക? ശിവൻ, എനിക്ക് ഇത്രയും നാളും അറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ മാജിക് ഉണ്ട് ശിവൻ. ഞാനൊന്ന് ഞൊടിച്ചാ കഥവ് തുറക്കുമെന്ന് പറഞ്ഞപ്പോ അതേപോലെ തുറന്നില്ലേ. വൺ സെക്കൻഡ്, അതുകൊണ്ടാണ് ഈ വാതിൽ തുറന്നതെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? താൻ കണ്ടതല്ലേ. താൻ ഒരിക്കലും എന്നെ പറ്റി നല്ലത് പറയില്ലല്ലോ. എനിക്കറിയാം, പറഞ്ഞ തന്റെ പല്ല് കൊഴിഞ്ഞു പോയാലോ, എനിക്കും കേക്കണ്ട. ഞാന് വെറും വയറ്റില് രാവിലെ തന്നെ വഴക്കിടാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു അനിക, നീ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് വാല് പറഞ്ഞത്. അയ്യോ, എന്തൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്തോഷിച്ചോ. പിങ്കി, നീ ശിവൻകുട്ടിയെ വിളിച്ചായിരുന്നോ? എവിടെ കിട്ടാനാ മമ്മി, ഇന്നലെ രാത്രി മുതൽ അവന്റെ ഫോൺ നോട്ട് റീച്ചബിളാ കാണിക്കുന്നത്.
എന്നാ പിന്നെ അനിക ഒന്ന് വിളിച്ചു നോക്ക, അവളും അവന്റെ പുറകെ തന്നെ പോയതല്ലേ. അതെങ്ങനെയാ അവളുടെ ഫോൺ ഇവിടെ വെച്ചിട്ടല്ലേ പോയിരിക്കുന്നത്? ഹോമയും മദറിന്റെ മമ്മി നമ്മൾ എങ്ങനെ ടെൻഷൻ ആക്കണോ? എങ്ങോട്ടെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോയിക്കൂടെ. എന്റെ പിങ്കി, നീ പേടിക്കാതെ, അവരിങ് എത്തിക്കോളും. ഇപ്പോഴാ അവർ ആദ്യമായിട്ട് ഒന്നിച്ചൊന്ന് പുറത്തു പോകുന്നത്. ഇവിടുത്തെ ശ്വാസം മുട്ടലിൽ നിന്ന് മാറി കുറച്ച് ശുദ്ധവായു അവരും ശ്വസിക്കട്ടെ. അവര് പോയി എൻജോയ് ചെയ്യട്ടെടി. അവള് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാ യഥാർത്ഥ എൻജോയ്മെന്റ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത വിധം. അളിയ, എന്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. നമ്മൾ രണ്ടുപേരും ജയിലിൽ നിന്ന് ചാടി വന്ന പ്രതികളാണെന്ന് അവർക്കറിയില്ല. ഇപ്പൊ ബുദ്ധിപരമായിട്ട് കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ രക്ഷപ്പെടാം. എന്താ നിങ്ങൾ തീരുമാനിച്ചത്? സോറി, ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. പോകുന്ന വഴിക്ക് ഉറക്കം വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്താ. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. ഐ മീൻ നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ. ഹലോ, ഒരു മിനിറ്റ്. നിങ്ങൾ എവിടേക്കാ പോണേ? മുംബൈ. ഞാൻ സംസാരിച്ചോളാം. വണ്ടി സൈഡിലേക്ക് ഒന്ന് ഒതുക്കിക്കുക, ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെയുള്ളത് രണ്ട് ഫോറസ്റ്റ് റേഞ്ചേഴ്സാ. ഫോറസ്റ്റ് റേഞ്ചേഴ്സാ.